നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആഴ്സണലിന്റെ പ്രീ സീസൺ ക്യാമ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ 4 സൗഹൃദ മത്സരങ്ങളാണ് ഇതുവരെ അവർ കളിച്ചിട്ടുള്ളത്. അതിൽ 3 മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ലിവർപൂളിനോട് അവർ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിൽ സാബി അലോൺസോയുടെ ബയർ ലെവർക്യൂസനെ 1-0 4 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രസകരമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത്, ആഴ്സണലിന്റെ പരിശീലകനായ മിക്കേൽ ആർട്ടെറ്റ തങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പിൽ ഒരു പ്രൊഫഷണൽ പോക്കറ്റടിക്കാരനെ നിയമിക്കുകയായിരുന്നു. തന്റെ താരങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആഴ്സണലിന്റെ പരിശീലകൻ ഒരു പോക്കറ്റടിക്കാരനെ ആഴ്സണലിന്റെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത്, ഒരു പ്രൊഫഷണൽ പോക്കറ്റടിക്കാരനെ കൊണ്ടുവന്ന് ആർട്ടെറ്റ തന്റെ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യിക്കുകയായിരുന്നു. താരങ്ങളുടെ വസ്തുക്കൾ പോക്കറ്റടിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ഈ പരിശീലകൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ഡിന്നറിന്റെ സമയത്ത് ആർട്ടെറ്റ എല്ലാവരുടെയും സാധന സാമഗ്രികൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. പല താരങ്ങളുടെയും സാധന സാമഗ്രികൾ കളവ് പോയിരുന്നു, നഷ്ടമായിരുന്നു. പേഴ്സുകൾ, അതുപോലെ തന്നെ വാച്ചുകൾ, മൊബൈൽ ഫോൺ എന്നിവയൊക്കെയാണ് പ്രധാനമായും നഷ്ടമായിട്ടുള്ളത്. അതായത്, പലരുടെയും സാധനങ്ങൾ ട്രെയിനിങ്ങിനിടക്കും ഡിന്നറിന്റെ സമയത്തുമൊക്കെയായി മോഷ്ടിക്കാൻ ഈ ഒരു പ്രൊഫഷണൽ പോക്കറ്റടിക്കാരന് സാധിച്ചിരുന്നു. പിന്നീട് താരങ്ങളോട് പരിശീലകൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: എപ്പോഴും ജാഗ്രത പാലിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും അലേർട്ടായിരിക്കുക. ഏത് സമയത്തും ജാഗ്രത പാലിക്കണം എന്ന പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിശീലകൻ പോക്കറ്റടിക്കാരനെ ഇപ്പോൾ സ്വന്തം ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. തൻ്റെ ടീമിനകത്ത് ആർക്കൊക്കെയാണ് ശ്രദ്ധക്കുറവ് എന്നുള്ളത് ഇതുവഴി കൃത്യമായി കണ്ടുപിടിക്കാൻ ഈ പരിശീലകന് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നത് കളിക്കളത്തിൽ ടീം അംഗങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും എന്നാണ് ഈ പരിശീലകൻ വിശ്വസിക്കുന്നത്. ഇത്തരം വിചിത്രമായ രീതികൾ നേരത്തെയും ഈ ഒരു പരിശീലകൻ തൻ്റെ ക്യാമ്പിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.